എല്ലാ ബന്ധങ്ങളിലും കാണും ഇങ്ങനെ ഒരാൾ, വെള്ളിയേട്ടനെ പോലെ. വീട്ടിലെല്ലാവരുടെയും വിവരങ്ങൾ അന്വേഷിച്ച് അവസാനം സ്വന്തം കാര്യം നോക്കുന്നവർ, തൻ്റെ ഭാര്യ, മക്കൾ എല്ലാം ബാക്കിയുള്ളവർക്ക് ശേഷം മാത്രം വരുന്നവർ. ഒരു പരാതിയും കൂടാതെ മറ്റുള്ളവരുടെ സംതൃപ്തിയും സന്തോഷവും ആഗ്രഹിക്കുന്നവർ. സുഹൃത്ത് ബന്ധങ്ങളിലും ജോലിസ്ഥലത്തുമെല്ലാം ഇങ്ങനെ ചിലരെ നാം കണ്ടുമുട്ടിയെന്ന് വരാം. ജീവിതത്തിൻ്റെ ഭാരം പേറി ഇവരുടെ യൗവനവും പിന്നിടുമ്പോൾ നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള കുടുംബാംഗങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇവരുടെ ചങ്ക് തകർന്നു പോകും. മറ്റുള്ളവരുടെ ജോലി അതുപോലും സ്വന്തമായി കരുതി ചെയ്തു തീർക്കുന്നവർ. ഇവർക്ക് മറ്റുള്ളവരുടെ സന്തോഷം മാത്രം മതി, അതാണ് ഇവർ ആഗ്രഹിക്കുന്ന വിലയേറിയ പ്രതിഫലവും. പിന്നെ ഒരു മാനുഷിക പരിഗണന. ഇവ രണ്ടും കിട്ടാറില്ലെന്ന് മാത്രമല്ല, ഇവരെ പാടെ അവഗണിക്കുകയും അവസരം കിട്ടിയാൽ കളിയാക്കുകയും ചെയ്യുന്നവരാണ് കൂടുതലും സമൂഹത്തിലുള്ളത്. തങ്ങളുടെ ഒറ്റപ്പെടലിൽ മനം നീറി നീറി ഉരുകിത്തീരുന്നവരാണവർ, സ്വയം ഒതുങ്ങിക്കൂടുന്നവർ. നമുക്ക് ഒന്ന് ആത്മശോധന നടത്താം. നാം ഏത് തരക്കാരാണ് എന്ന്. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ അതോ ചൂഷണം ചെയ്യുന്നവരാണോ എന്ന്. അവനും അങ്ങനെയായിരുന്നു ആ നസ്രായേൽ. അവൻ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും തേടി ചെന്നവരെയെല്ലാം നേടിയെടുത്ത് മാറോട് ചേർത്തു. അവൻ പറഞ്ഞു, നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ആ നഷ്ടങ്ങളെല്ലാം വളരെ വലിയ നേട്ടങ്ങളായി അവൻ മാറ്റിയെടുത്തു. നിനക്കും എനിക്കും അടിമുടി മാറാൻ അവൻ്റെ കുരിശിൻ്റെ മാറിലേക്ക് നമുക്കും നീങ്ങാം. അവനിൽ ചാരം. അവൻ തൻ്റെ ആണിപ്പഴുതാർന്ന കൈകൾ നീട്ടി നിന്നെയും എന്നെയും നാം അവൻ്റേതാണെന്ന് ബോധ്യപ്പെടുത്തി തരും. മുറിവേറ്റവനെ ആ മുറിവിൻ്റെ വേദനയും അറിയുകയുള്ളൂ. അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടിയാണ് കുഞ്ഞെ മുറിവേറ്റത്. ഈ മുറിവിനാൽ ഞാനിന്ന് നിനക്ക് സൗഖ്യം നൽകും. കുഞ്ഞെ, നിന്റെ ആകുലതകളും അസ്വസ്ഥതകളും എന്തുമാകട്ടെ, എൻ്റെ പിച്ചി ചീന്തപ്പെട്ട നിനക്കായി ചിന്തിയ തിരുശരീര രക്തങ്ങൾ നൽകി ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും. നിനക്ക് ഞാനൊരു കൂട്ടാകും. കുഞ്ഞേ, നിന്റെ ഏകാന്തത നീ അവനിലേക്ക് ചേർത്ത് വയ്ക്കുക. നസ്രായേനേക്കാൾ നന്നായി നിന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ ലോകത്തിൽ വേറെ ആരുമില്ലെന്ന് നീ ഓർക്കുക. കുഞ്ഞേ, നീ അവൻ്റെ കൂട്ട് നേടിയെടുക്കുക. ശുഭരാത്രി.